വിശ്വപ്രസിദ്ധമായ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടം. ലൂയി 16-ാമൻ രാജാവിനെയും കുടുംബാംഗങ്ങളെയും വകവരുത്തി അധികാര കേന്ദ്രങ്ങളെയും ദേവാലയങ്ങളെയും സഭാവസ്തുക്കളെയും വിശുദ്ധരുടെ പ്രതിമകളെയും തുടങ്ങി സകലതിനെയും തകർത്ത് തരിപ്പണമാക്കി മുന്നേറിയ വിപ്ലവശക്തി ഒരു പ്രതിമയുടെ മുൻപിലെത്തിയപ്പോൾ നിശ്ചലരായി തലകുമ്പിട്ട് വണങ്ങി. ഫ്രഞ്ച് വിപ്ലവത്തെ അതിജീവിച്ച ആ പ്രതിമ അന്നുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കരുണയുടെ പിതാമഹന്റേതായിരുന്നു വിശുദ്ധ വിൻസെന്റ്. ഇപ്പോൾ എന്നും ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ആ പരിപാലനയിൽ ആഴമായി മുന്നോട്ട് പോയ വ്യക്തിയാണ് വിശുദ്ധ വിൻസെന്റ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു നോക്കുമ്പോൾ 1600-ൽ അദ്ദേഹം പട്ടം സ്വീകരിച്ചു. 5 വർഷത്തിന് ശേഷം അദ്ദേഹം മിഷണറിയായി പോകാൻ, സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ ഇടയിൽ ജോലി ചെയ്യാനായിട്ട് പോവുകയാണ്. മർസയിലേക്കാണ് അദ്ദേഹം കപ്പൽ കയറിയത്. എന്നാൽ വഴിമധ്യേ ആഫ്രിക്കൻ കടൽ കൊള്ളക്കാരെ ആ കപ്പലിനെ ആക്രമിക്കുകയും അതിലുള്ള എല്ലാ അംഗങ്ങളെയും അടിമകളായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. വിശുദ്ധ വിൻസെൻ്റ് പോളിന് ഒരു അടിമയായിട്ട് വിറ്റത് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. കുറച്ചുകൂടി കാശിനെ അദ്ദേഹം വിൻസെൻ്റ് പോളിന് വേറൊരാൾക്ക് അടിമയായിട്ട് വിറ്റു, ഒരു രസതന്ത്രജ്ഞനെ, ഒരു സയൻറ്റിസ്റ്റിനെ. വീണ്ടും മതത്യാഗിയായ ഒരു ക്രൈസ്തവനെ ഈ രസതന്ത്രജ്ഞൻ അദ്ദേഹത്തെ അടിമയായിട്ട് തന്നെ വിൽക്കുകയാണ്. ക്രൈസ്തു വിശ്വാസം പൂർണ്ണമായിട്ടും പരിത്യജിച്ച ഒരു വ്യക്തിക്ക്. എങ്കിലും വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മതത്യാഗിയായ ക്രൈസ്തവനെ മാനസാന്തരപ്പെടുത്തി എവിടേക്ക് പോകാനായിട്ട് വിൻസെൻ്റ് ഇപ്പോൾ ആഗ്രഹിച്ചോ ആ മാർസെയിലേക്ക് തന്നെ ഈ മാനസാന്തരപ്പെട്ട ക്രൈസ്തവനെയും കൊണ്ടുപോവുകയും അവിടെ ഉണ്ടായിരുന്ന തടവറയിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, സാമൂഹ്യ സേവനം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ചരിത്ര സത്യമാണ്. ദൈവം പരിപാലിക്കുന്ന, തന്നെ പരിപാലിക്കുന്നത് പോലെ എല്ലാവരെയും പരിപാലിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തിലെ ആ ഒരു പരിപാലനയുടെ സ്നേഹം നൽകാൻ വിശുദ്ധ വിൻസെൻ്റ് പോള് തയ്യാറായി. വിൻസെൻ്റ് പോളിൻ്റെ സംഘടനാ അംഗങ്ങളും അദ്ദേഹത്തെ അനുഗമിക്കുന്നവരും ഈ ഒരു ചൈതന്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിതാവിൻ്റെ പരിപാലന അനുദിനം രോഗികൾക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവരെന്നും പരിശ്രമിക്കുന്നു. കത്തോലിക്കാ സഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന പ്രചരണവും യുക്തിവാദവും പടർന്നു പിടിച്ചിരുന്ന കാലത്ത് 1833-ൽ സോർബോൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാന ഏതാനും വിദ്യാർത്ഥികളുമായി ഒത്തുചേർന്ന് സഭയുടെ പ്രസക്തി സമൂഹത്തിലെത്തിക്കാൻ രൂപം കൊടുത്ത ജീവകാരുണ്യ പ്രസ്ഥാനം സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് പോൾ ഇന്ന് ആഗോള കത്തോലിക്കാ സഭയുടെ കരുണയുടെ വദനമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം സ്വന്തം ഹൃദയത്തിലെ ആവഹിച്ച് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. അനാഥരെയും പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇന്നത്തെ വിൻസെൻ്റ് പോൾ സംഘത്തിലെ അംഗങ്ങൾ. 5 ഭൂഖണ്ഡങ്ങളിലായി 149 രാജ്യങ്ങളിൽ 44,600 കോൺഫറൻസുകളിലായി 777,000 പ്രവർത്തകരെ ഇന്ന് വിൻസെൻ്റ് പോൾ സംഘത്തിൽ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിൻസെൻ്റ് പോൾ സംഘത്തിലെ അംഗങ്ങൾ. ഉപവിയുടെയും അതുപോലെ തന്നെ നീതിയുടെയും പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ സംഘത്തിലെ അംഗങ്ങൾ. വിശുദ്ധ വിൻസെൻ്റ് പോളിനോടുള്ള ഉറച്ച ഭക്തിയും പുണ്യവാന്റെ മാധ്യസ്ഥത്തിലുള്ള ഉറച്ച വിശ്വാസവും മാത്രമാണ്
ഒരു വിൻസെൻഷ്യൻ പ്രവർത്തകന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള മനോബലം ലഭിക്കുന്നത്. കാരണം സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ അംഗങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് സ്വന്തം സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു ഓഹരി നീക്കിവെച്ചിട്ടാണ്. തങ്ങൾക്കുള്ളതിൽ നിന്നും സഹകാരികളിൽ നിന്നും കണ്ടെത്തുന്ന ശേഖരത്തിൽ നിന്ന് സഹായം അർഹിക്കുന്നവരെ സഹായിക്കുകയും എന്നാൽ തങ്ങൾക്കതിൽ ഒരവകാശവുമില്ലെന്ന ബോധ്യത്തിലൂടെ സൊസൈറ്റി അംഗങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം അത്യാവശ്യമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1948 തൃശൂർ അതിരൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സംഘടന ഇന്ന് 16 ഫൊറോന കേന്ദ്രങ്ങളിൽ ആസ്ഥാനമാക്കി 253 ഇടവുകളിലും സ്റ്റേഷൻ പള്ളികളിലുമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി. 3107 പേർ പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന അതിരൂപതയിലെ ജാതിമത ഭേദമന്യേ പലവിധ സഹായ പദ്ധതികൾ ഞങ്ങൾ ചെയ്തു വരുന്നു. എടക്കളത്തൂരിലെ വനിതകൾക്ക് വേണ്ടി ഒരു മെഴുകുതിരി യൂണിറ്റും തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് സമീപം വെളപ്പായിൽ 7 സെൻറ് സ്ഥലം വാങ്ങി മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ആശ്രിതർക്കും എഴുതി നിൽക്കാൻ വേണ്ടി ഒരു സൗജന്യ സഹായ ഭവന നിർമ്മാണ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചു. അവിടെ വരുന്ന രോഗികൾക്ക് ഭക്ഷണവും ചികിത്സ സഹായവും സൗജന്യമായി നടന്നു വരുന്നു. ഏകദേശം 1 കോടി രൂപയോളം ഈ സംരംഭത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഒരു സഹായമായി തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ക്യാൻസർ വാർഡ് സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഈ വാർഡിൽ ചികിത്സയ്ക്കായി വരുന്ന ക്യാൻസർ രോഗികളുടെ മുഴുവൻ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയാണ് നൽകി വരുന്നത്. സാധാരണഗതിയിൽ ഉപയോഗിച്ച് വരുന്ന മരുന്നുകൾ അതുപോലെ വാട്ടർ ബെഡ്, എയർ ബെഡ്, വീൽ ചെയറുകൾ തുടങ്ങിയ ആവശ്യങ്ങളും ആവശ്യക്കാരിൽ അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയിലേക്ക് ദാനമായി കിട്ടുകയും അത് വീണ്ടും മറ്റു ആളുകളുടെ ആവശ്യങ്ങളനുസരിച്ച് വിൻസെന്റ് പോൾ സംഘടന ചെലവ് സഹായിച്ചു വരുന്നു. സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജൂബി ലോൺ എന്ന മറ്റേ പലിശരഹിത വായ്പയും സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി നൽകി വരുന്നുണ്ട്. 1833 പാരീസിൽ വെച്ച് 20 വയസ്സുകാരനായ ഫെഡറിക്കോ സാനവും സഹപാഠികളും തുടങ്ങി വെച്ചതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര എന്നത് യുവചൈതന്യമാണ്. ഫെഡറിക്കോ സാനവിൻ്റെ സ്വപ്നമനുസരിച്ച് യുവാക്കൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും പാവപ്പെട്ടവരുടെ പക്ഷം ചേരുവാനുള്ള ഒരു സന്നദ്ധതയാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നിൽ കാണുന്നത്. ആധുനിക കാലഘട്ടത്തിൽ യുവജനങ്ങൾ വഴിതെറ്റി പോകുമ്പോഴും അവരെ നേരായ മാർഗത്തിലേക്കും ക്രിസ്തു ചൈതന്യത്തിലേക്കും പാവങ്ങളൊപ്പം നിൽക്കുവാനും പ്രേരിപ്പിക്കുകയാണ് ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരെയും വ്യക്തിപരമായി അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ മനസ്സിലാക്കുവാനും ഇവരെ സന്നദ്ധരാക്കുന്നു. ഇത്തരത്തിലെല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചോദനമാകുന്നത് മിസ്റ്റർ വിൻസെന്റ് പോളിൻ്റെ ജീവിതമാണ്, സന്ദേശമാണ്. ഇന്ന് യുവജനങ്ങൾക്ക് വലിയൊരു മാതൃകയായി മാറുവാനും ആ ഒരു പ്രവർത്തനങ്ങൾ കാരണമാകുന്നു. അവർക്ക് വേണ്ടി ഈ ജീവചരിത്രം പഠിക്കുവാനും ആ ജീവിതശൈലി ജീവിതത്തിലേക്ക് പകർത്തുവാനും വേണ്ടി വിവിധ മത്സരങ്ങൾ, ഇപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുന്നു, പ്രസംഗ മത്സരങ്ങൾ നടത്തുന്നു, ആ ഒരു ജീവചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ യുവാക്കളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പ്രചോദനമാകുന്നു വിശുദ്ധൻ്റെ ജീവചരിത്രത്തോടൊപ്പം തന്നെ അതിൻ്റെ നൊവേനകൾ ചൊല്ലുന്നു, അതിൻ്റെ പ്രാർത്ഥന ഒരുമിച്ച് കൂട്ടായ്മയിൽ ഒരു പ്രാർത്ഥനകളോട് ആരംഭിക്കുന്നു, ആ വിശുദ്ധ ജീവചരിത്രം പഠിക്കാനുള്ള ഒരു സന്നദ്ധ യുവജനങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. ഇന്ന് കേരളത്തിൽ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ പല സ്ഥലങ്ങളിലായി വിവിധ തരത്തിലുള്ള അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്ത് സൊസൈറ്റി ചെയ്യുന്ന സേവനങ്ങൾക്ക് പരിധിയില്ലെന്നതിൻ്റെ ഉദാഹരണമാണ് തൃശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള വിൻസെൻഷ്യൻ അഭയ കേന്ദ്രം. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കായി സ്ഥിതി ചെയ്യുന്ന ഏക സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് വിദൂരദേശങ്ങളിൽ നിന്നും എത്തുന്ന രോഗികൾക്കും രോഗികളെ പരിചരിക്കുന്നവർക്കും സൗജന്യമായി താമസവും ഭക്ഷണവും ഒരുക്കുകയാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. എൻ്റെ പേര് കണ്ണൻ എന്നാണ്. കുറ്റുമുക്കിലാണ് എൻ്റെ വീട്. ഞാൻ അങ്ങനെ ജോലിക്കിടെ വീണു, എൻ്റെ നട്ടല് പൊട്ടി. അത് കാരണം ഇപ്പോൾ വീട്ടിൽ നിന്ന് വരാനും പോകാനായിട്ട് ഇതിൽ സൗകര്യക്കുറവാണ്. അതിനുള്ള പണങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം, അഭയകേന്ദ്രം ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്ന കാരണം ഞങ്ങൾക്ക് നല്ലൊരു സൗകര്യം കിട്ടി.
ഈ പദ്ധതിയോട് സർക്കാരും മെഡിക്കൽ കോളേജും വിവിധ സംഘടനകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും സർവവിധ പിന്തുണകളും സഹകരണവും നൽകി വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് സ്തുത്യർഹമായ പരിചരണവും സുരക്ഷയുമാണ് ലഭിക്കുന്നത്. സൊസൈറ്റിയുടെ ഈ സ്ഥാപനങ്ങൾ സമൂഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേദിയാണ്. മനുഷ്യ മനസ്സിലെ കരുണാർദ്ര സ്നേഹത്തെ പ്രചോദിപ്പിക്കാൻ ഇത്തരം വേദികളിലൂടെ സാധ്യമാകുന്നു. ഇങ്ങനെ സമൂഹത്തിൻ്റെ പിൻബലത്തോടെ വൃക്ക, കരൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും അർബുദത്തിനും പ്രത്യേകമായ സാമ്പത്തിക സഹായങ്ങൾ സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ നൽകി വരുന്നു. എൻ്റെ നാട് പാലക്കാട്, പാലക്കാടിലെ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാട് ഡിസ്ട്രിക്ട്. എൻ്റെ അസുഖം, എനിക്ക് കാലിൽ ഭയങ്കരമായി ഇൻഫെക്ഷൻ ആയിട്ട് വെരി ബാഡ് കണ്ടീഷനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവിടെ നിന്ന് സൂക്കടൊക്കെ വളരെ സുഖമായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിരുന്നു. ജോയ് അച്ചാനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഇവിടെ വളരെ കാര്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച്. വളരെ സുഖമാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും. എൻ്റെ പേര് പീതാംബരൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് മദ്രാസിലേക്ക് പോകുന്ന വഴി എൻ്റെ കാലിനൊരു തകരാറ് സംഭവിച്ചു. അങ്ങനെ മെഡിക്കൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷനായി. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ജോയിച്ചേട്ടൻ, ഒന്നും പേടിക്കണ്ട, ഞങ്ങളുടെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്, അഭയ കേന്ദ്രം, അങ്ങോട്ട് വരാൻ പറഞ്ഞ് അദ്ദേഹം എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നു. എല്ലാ സൗകര്യങ്ങളും ഒരു എല്ലാ ഒരു രീതിയിലുള്ള ഒരു കട്ടപ്പാടും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി തന്നു. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ 10,000-കണക്കിന് വീടുകളാണ് സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ ഒരുക്കിയത്. കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങളായി തലചായ്ക്കാൻ ഒരിടം നൽകുന്ന സൊസൈറ്റിക്ക് ഇത് സാധിക്കുന്നത് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ മാധ്യസ്ഥം വഴിയാണ്. ആദ്യമായി ഞാൻ യേശുവിന് നന്ദി പറയുകയാണ്. ഞങ്ങളൊരു വീടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന ഭവന പദ്ധതിയുമായി ഞങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് വീടിൻ്റെ എല്ലാ പണിയും തീർത്ത് നൽകിയ വിൻസെൻ്റ് ഇപ്പോൾ പുണ്യവാനെ ഞങ്ങൾ നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സൊസൈറ്റിയുടെ പ്രവർത്തനത്തിലെ വിശ്വാസ്യതയാണ് ഇത്തരം പദ്ധതികൾക്ക് സ്പോൺസർമാരെ ലഭിക്കാൻ കാരണമാകുന്നത്. വിൻസെൻ്റ് ഇപ്പോളിൻ്റെ പ്രവർത്തനത്തിൽ വളരെ ആകർഷണമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. നല്ലവരായി ഞങ്ങളെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ 54 സെൻറ് ഭൂമി വിൻസെൻ്റ് പോളിന് കൊടുത്ത് വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും വേണ്ടി 9 വീട് ഭവനം പണിത് കൊടുക്കാനായിട്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ നടന്നിരുന്നത്. വിൻസെൻ്റ് പൊണ്ണിവാളിനോടുള്ള ഭക്തിയും വിൻസെൻ്റ് പൊണ്ണിവാളിൻ്റെ പ്രവർത്തികളുള്ള ആകൃഷ്ടതും കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തിയിലേക്ക് കൂടുതലായി കടന്നു വന്നിരിക്കുന്നത്. സൊസൈറ്റി പ്രവർത്തനങ്ങളുടെ മികവും തീക്ഷണതയും വിവിധ മേഖലയിലുള്ളവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കാൻ തയ്യാറാകുന്നതിന് ഒരു ഉദാഹരണമാണ് ഈ സൗജന്യ യാത്രാ പദ്ധതി. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വിൻസെൻ്റ് പോൾ സംഘടന നടത്തിവരുന്ന നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടികളിൽ കിഡ്നി രോഗികളും മറ്റു രോഗികൾക്ക് ഞാൻ സൗജന്യ യാത്ര തരപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും തുടർന്നും ഇവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടന്നു വരുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ട സ്ത്രീകൾക്ക് വിൻസെൻ്റ് പോളിൻ്റെ മധ്യസ്ഥതയിൽ തുടങ്ങിയ മെഴുതിരി യൂണിറ്റാണ് ഇത്. ഇവിടെ 9 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇത് പല ഈ ഇവിടെ നിന്ന് മെഴുതിരി പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. ഒത്തിരി പേർക്ക് ഉപകാരപ്രദമാണ് ഈ മെഴുതിരി യൂണിറ്റ്.
കുടുംബഭാരം പുരുഷനോടൊപ്പം വനിതകളും ഏറ്റെടുത്തതോടെ സൊസൈറ്റി വനിതകൾക്ക് വേണ്ടി വിവിധ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു. വിവിധ തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾ, തയ്യൽ കേന്ദ്രങ്ങൾ, സ്വയം തൊഴിലിനാവശ്യമായ പരിശീലനങ്ങളും സാമ്പത്തിക സഹായങ്ങളും, നേഴ്സറി സ്കൂളുകൾ, അടുക്കള കൃഷി തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളിലൂടെ വനിതകൾ സ്വയം പര്യാപ്തരാകുമ്പോൾ നിർധന കുടുംബങ്ങൾക്ക് സൊസൈറ്റി കരുണയുടെ ദീപം കൊളുത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ വനിതാ വിഭാഗങ്ങൾ സജീവമാകുന്നതുകൊണ്ട് സാധു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വിപുലമായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 50 വനിതകൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് 50 പേർക്ക് നല്ല ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യത്തിലും എല്ലാ കാര്യത്തിലും മിനിസ്റ്റർ സംഘടന ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ മാധ്യസ്ഥം വഴി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾ സമൂഹത്തിലാകമാനം നൂതനമായ കരുണയുടെ പുതിയ ചക്രവാളം സൃഷ്ടിക്കുകയാണ്. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ പ്രവർത്തനങ്ങളിൽ വനിതാ അംഗങ്ങൾ കാര്യമായി പങ്കെടുക്കുന്നുണ്ട്. ദത്ത കുടുംബങ്ങളെ സഹായിക്കുക അല്ലെങ്കിൽ ദത്ത കുടുംബങ്ങളെ പരിപാലിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെ സഹായിക്കുവാനും അവരുടെ ഭവനങ്ങളിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുവാനും അംഗങ്ങൾ സമയം കണ്ടെത്തുന്നു. വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, സെമിനാറുകൾ നടത്തപ്പെടാറുണ്ട്. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഇന്നും വിൻസെന്റ് പോൾ സംഘടന നടത്തുന്ന ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് വലിയ അനുഗ്രഹമാകുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുവഴി കുടുംബത്തിന് തന്നെ അത്താണിയായി മാറാനുമുള്ള സാധ്യതയൊരുക്കുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എന്നും ഒരുപാട് സ്നേഹത്തോടെയാണ് വിൻസെന്റ് പോൾ സംഘടനയും സഭയും വീക്ഷിക്കുന്നത്. മനുഷ്യനെ സഹായം നൽകി ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഒരു തൊഴിൽ പരിശീലിപ്പിച്ച് സ്വന്തമായി ഒരു ജോലിയിൽ പ്രവേശിപ്പിച്ച് ആത്മാഭിമാനമുള്ളവനാക്കി മാറ്റാനാണ് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ പരിശ്രമിക്കുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിൽ സൊസൈറ്റി നിർധനരായ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് പരിമിതികളില്ല. കൂടാതെ സൊസൈറ്റിയുടെ വിവിധ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സ്വയം പര്യാപ്തരാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നുവെന്നത് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ സമൂഹത്തിൽ ഇന്നും പ്രസക്തമാകുന്നുവെന്ന് തെളിയിക്കുന്നു. ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത് ഈ തൊഴിൽ മേഖലയിൽ വിദ്യാർത്ഥികൾക്കൊരു പഠന സാധ്യത ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇതിലൂടെ താങ്ങുന്നണലാവാൻ വിൻസെന്റ് പോൾ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. 80 ആരംഭിച്ച് 36 വർഷം പിന്നിടുമ്പോഴും ഈ സ്ഥാപനത്തിൽ നിന്ന് ഒട്ടും മിച്ചവും ലാഭവും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇവിടെ അധ്യയനം നേടുന്ന വിദ്യാർത്ഥികളുടെ കുടുംബത്തിൻ്റെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സെന്റ് വിൻസെന്റ് പോൾ സംഘം പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിലൂടെ ഇന്ന് ഈ ഇടവകയിൽ ഏകദേശം 900 കുടുംബങ്ങളിൽ ഒരു 500 കുടുംബങ്ങളിൽ തന്നെ ഇവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ ജോലി കണ്ടെത്തി സ്വദേശത്തും വിദേശത്തും ഗവൺമെൻറ് സർവീസിലും കേന്ദ്ര ഗവൺമെൻറ് സർവീസിലും ജോലി ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം നയിച്ചു കാണുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നു. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗ്രാമങ്ങളിൽ വരുത്തുന്ന സ്വാധീനം എത്രമാത്രമാണെന്നതിന് ഒരു ഉദാഹരണമാണ് പുത്തൻപീടികയിലുള്ള ഓസാന ITC. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ എവിടെ ചെന്ന് ജോലി ചെയ്യുന്നോ ആ സ്ഥാപനങ്ങളിലെല്ലാം വർക്ക്ഷോപ്പായാലും എന്തു തന്നെയായാലും അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അത് നല്ല പേരും കിട്ടുന്നുണ്ട്. അവരുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് നിലനിർത്തുവാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട്.
വീടുകളിലൂടെ നടത്തുന്ന പിടിയരി ശേഖരണവും പഴയ വസ്തുക്കൾ വാങ്ങി വിൽക്കലും വഴി പ്രാഥമികമായ സഹായ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തി ആഴ്ചതോറുമുള്ള കൂട്ടായ്മയിലൂടെ അർഹിക്കുന്നവരിലേക്ക് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡിപോൾ എത്തിക്കുന്നു. കൂടാതെ ലളിതമായ വിൻസെൻഷൻ ജീവിതം നയിക്കുകയും അതിനാവശ്യമായ പ്രാർത്ഥനകളും ധ്യാനങ്ങളും സൊസൈറ്റിയിലൂടെ സാധ്യമാക്കുകയും വഴി കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല ഒരു സമൂഹത്തിന് മുഴുവൻ ഒരു വിൻസെൻഷൻ പ്രവർത്തകൻ മാതൃകയായി മാറുന്നു. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ലോകത്തിന് മുൻപിൽ തുറന്നിട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് നിത്യജീവന്റെ ലോകത്തേക്കാണ്. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം നിത്യജീവന്റെ ലോകത്തെത്താൻ വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. പാവങ്ങൾക്കെന്നും തണലായി തുണയാകും സാധൻ, കാരുണ്യം പൂമഴയായി ചൊരിയും സാധൻ വിൻസെന്റ് ഇപ്പോൾ. കാരുണ്യം പൂ മഴയായി ചൊരിയും നാഥൻ വിൻസെന്റ് ഇപ്പോൾ.